ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ടെസ്റ്റിന്റെ മൂന്നാം ദിവസമാണിന്ന്. ഇന്നലെ രണ്ടാം ദിനത്തിൽ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 438 റൺസാണ് ഇന്ത്യ ആദ്യത്തെ ഇന്നിംഗ്സിൽ എടുത്തത്. മികച്ച ബാറ്റിംഗ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. മികച്ചൊരു ടാർഗറ്റ് ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യ അടിച്ചു തകർത്തു. കോഹ്ലി സെഞ്ചുറി അടിച്ച് ഔട്ടായ ശേഷം ജഡേജ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അശ്വിന്റെ ബാറ്റിംഗ് ആണ്. അശ്വിൻ ഇന്നലെ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ T20 പോലെയാണ് അശ്വിൻ ഇന്നലെ കളിച്ചത്. ബൌളിംഗിൽ മാത്രമല്ല ബാറ്റിംഗിലും അശ്വിൻ മികച്ചു നിൽക്കുന്നു. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ മികച്ച ഒരു ഓൾറൗണ്ടർ ആണെന്ന് അശ്വിൻ തെളിയിച്ചു കഴിഞ്ഞു. അശ്വിനെ പോലെ തന്നെ ജഡേജയും ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ചു നിൽക്കുന്നുണ്ട്. ഇവരാണ് അവസാനം ഇന്ത്യക്ക് ഇന്നലെ കരുത്തായത്. കീപ്പറായ ഇഷാൻ ഇന്നലെയും ഫ്ലോപ്പായി. ആകെ കൂടി 25 റൺസ് മാത്രമേ ഇഷാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാറ്റിംഗിൽ ഗില്ലെ രഹാനെ ഇഷാൻ, ഇവർ ഫ്ലോപ്പായിരുന്നു. എങ്കിലും ഇന്ത്യക്ക് മാന്യമായ ടാർഗറ്റ് ഇന്നലെ ലഭിച്ചു. വെസ്റ്റ് ഇൻഡീസ് എന്തായാലും ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിലെ റൺസ് മറികടക്കാൻ സാധ്യതയില്ല. ഇപ്പോഴേ അവരുടെ 2 വിക്കറ്റ് പോയിട്ടുണ്ട്. ജഡേജ മികച്ച ബൗളിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. ഒരു 300 റൺസ് ആകുമ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആകുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് 100 റൺസിന് മുകളിൽ ലീഡുണ്ടായിരിക്കും. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ അടിച്ചു കളിച്ച് ഡിക്ലെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കും. ഓൾറെഡി ആദ്യ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചിരുന്നു. അതുകൊണ്ട് ഈ ടെസ്റ്റ് സമനിലയായാൽ കൂടി ഇന്ത്യക്ക് തന്നെ പരമ്പര ലഭിക്കും. പക്ഷേ ഇന്ത്യ പരമ്പര തൂത്തുവാരാനാണ് ശ്രമിക്കുന്നത്. ഈ 2 ടെസ്റ്റും ഇന്ത്യക്ക് ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ICC റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനത്തെത്താം. നിലവിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ല. ഇന്ത്യ അനായസം കളി ജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.